പാലക്കാട് ജില്ലയിൽ മോഷണങ്ങൾ തുടർക്കഥയാകുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ അൻപതിലേറെ മോഷണങ്ങളാണ് ജില്ലയിൽ നടന്നത് ഇതിൽ വീട് കൂത്തിത്തുറന്നുള്ള മോഷണങ്ങളും വാഹനങ്ങളിലെത്തി മാല പൊട്ടിക്കുന്നതുമാണ് കൂടുതൽ മോഷണങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിൽ വീട് പൂട്ടിപ്പോകുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഇന്നലെയാണ് പാലക്കാട് നഗരത്തിലെ അടച്ചിട്ട ഒരു വീട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും മുപ്പതിനായിരം രൂപയും കള്ളന്മാർ കവർന്നത് ജില്ലയിൽ കൊറോണയ്ക്കും കാലവർഷത്തിനുമൊപ്പം കള്ളന്മാരെയും പേടിക്കേണ്ട സ്ഥിതിയിലാണ് ജനങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി അൻപതിലേറെ മോഷണ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അടച്ചിട്ട വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണങ്ങൾ കൂടുതലും നടക്കുന്നത് കൊറോണ കാലത്ത് സാമ്പത്തികമായി തകർന്നതോടെ മോഷണത്തിനിറങ്ങുന്നവർ കൂടുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ മണ്ണാർക്കാട് മേഖലയിൽ രണ്ടു മാസത്തിനിടെ രണ്ട് മോഷണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് തിരുവോണ ദിവസം നഗരത്തിലെ ജ്വല്ലറി കുത്തി തുറന്ന് മോഷണം നടത്തിയിരുന്നു ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് വീട്ടമ്മയുടെ കണ്ണിൽ മുളകുപൊടി വിതറി മാലയും മോഷ്ടിച്ചു ശ്രീകൃഷ്ണപുരത്തെ ഒരു ബൈക്ക് മോഷണം രജിസ്റ്റർ ചെയ്തു കോങ്ങാട് സ്റ്റേഷനിലും കല്ലടിക്കോട് സ്റ്റേഷനിലും രണ്ട് കേസുകളുണ്ട് ഒറ്റപ്പാലം മേഖലയിലാണ് അധികം മോഷണങ്ങൾ പത്തു മാസത്തിനിടെ പതിനാല് മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തു വീട് കുത്തി തുറന്ന് മോഷണം നടക്കുന്നതിന്റെ പ്രധാന കേന്ദ്രമായി മാറിയത് ലക്കടിയാണ് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ വാതിൽ കുത്തി തുറന്ന് അകത്തു കയറി മോഷണം നടത്തിയപ്പോൾ അതിൽ ആറ് വീടുകളും ലക്കടിയിലായിരുന്നു ഈസ്റ്റൊറ്റപ്പാലം ചോറോട്ടൂർ എന്നിവിടങ്ങളിലും വീട് കുത്തി തുറന്ന് മോഷണങ്ങൾ നടന്നു വാണിയംകുളത്തെ പെട്രോൾ പമ്പിലും പനയൂർ അയ്യപ്പ ക്ഷേത്രത്തിലും പനമണ്ണ വെള്ളിനാംകുന്ന് പത്തംകുളത്തി ഭഗവതി ക്ഷേത്രത്തിലും മോഷണം നടന്നു കണ്ണിയമ്പുറത്ത് ബൈക്കിലെത്തി മാല മോഷ്ടിക്കുന്ന സംഭവങ്ങൾ മൂന്ന് തവണയുണ്ടായി വടക്കഞ്ചേരി മേഖലയിൽ മൂന്ന് മാസത്തിനിടെ അഞ്ചിടങ്ങളിൽ മോഷണം നടന്നു പട്ടാമ്പി താലൂക്കിൽ മൂന്ന് മാസത്തിനിടെ പത്തിലധികം മോഷണങ്ങളാണ് ഉണ്ടായത് തീമിറ്റക്കോട് വെള്ളടിക്കുന്ന പ്രദേശത്തെ രണ്ട് വീടുകളിൽ വാതിൽ കുത്തി തുറന്നും ഓടുപൊളിച്ചും മോഷണം നടന്നു അതേസമയം ജില്ലയിൽ മോഷണ കേസുകൾ വർദ്ധിക്കുമ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെ ഉണ്ടായിട്ടും മിക്ക കേസുകളിലും കള്ളന്മാരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല ജനം പാലക്കാട്